السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഉസ്താദ് ഓൺലൈൻ അക്കാദമി നടത്തുന്ന ഉസ്താദ് ആപ്പിലൂടെയുള്ള വാഫി വഫിയ എൻട്രൻസ് കോച്ചിങ് വളരെ ഭംഗിയായി മനോഹരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിലുള്ള ചരിതാർത്ഥത്തോടുകൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഒട്ടു വളരെ പേർ നന്ദി അർഹിക്കുന്നു എന്നതിനപ്പുറം അവരോടുള്ള കടപ്പാട് എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് അറിയാത്ത ഒരു ആശങ്കയാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഒരു പ്രാർത്ഥനയിൽ ഒതുക്കാനാണ് തൽക്കാലം ആഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരുപാട് പേർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു, എല്ലാവരും പ്രചോദനം നൽകി. അതൊക്കെയാണ് നമ്മുടെ വിജയം. അതിനാദ്യമായി നമ്മുടെ ഈ കോഴ്സിൽ പങ്കെടുത്ത ഇതിൽ ചേർന്ന ഇതിൻ്റെ എല്ലാ ബാച്ചിലെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ്, അവർക്കാണ് എല്ലാവിധ നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം പ്രത്യേകിച്ച് ഈ സ്ഥാപനം, ഞങ്ങൾ ഇതിനെ വേദിയൊരുക്കുന്ന അല്ലെങ്കിൽ ഇതിനുവേണ്ടി മറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങളൊരു ഗ്രൗണ്ടായി സ്വീകരിച്ചിട്ടുള്ള തൂത ദാറുൽ ഉലൂം വഖഫി കോളേജ്, ആ സ്ഥാപനവും ആ സ്ഥാപനത്തിലെ ഭാരവാഹികളും അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായ ഉസ്താദുമാരും, അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അവിടെ അവരോടൊക്കെയുള്ള കടപ്പാടും നന്ദിയും പ്രത്യേകം രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും പ്രോത്സാഹനവും പ്രചോദനവും പഠിതാക്കളായ നിങ്ങളുടെ ആവേശവും താല്പര്യവുമൊക്കെയാണ് ഇത്രമേൽ ഇത് മനോഹരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. ഇൻഷാല്ലാ ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൂടെയുണ്ടാവും. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്, വാഫികളായ സുഹൃത്തുക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ നമ്മുടെ കോഴ്സിൽ ചേർന്ന വഫിയ വിദ്യാർത്ഥിനികൾക്ക് വഫിയയിൽ ചേരണമെന്ന ആഗ്രഹത്തോടുകൂടെ പങ്കെടുത്തവർക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു പ്രത്യേക പരിപാടി, അനുഭവങ്ങൾ കഥ പറയുമ്പോൾ അതിനുവേണ്ടി തയ്യാറായി കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻ നൽകിയ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രണ്ട് മൂന്ന് വഫിയ കോളേജിലെ വിദ്യാർത്ഥിനികൾ, അവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകമായി സ്മരിക്കുകയും അതോടൊപ്പം വഫിയ ഒന്നിച്ച് ഞങ്ങൾ നടത്തിയ ക്ലോസിംഗ് സെറിമണിയിൽ മോട്ടിവേഷൻ നൽകിയ നമ്മുടെ ഈ സ്ഥാപനത്തിലെ വാഫിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക ഇപ്പം സാധ്യമല്ല, എന്നാലും ഓർമ്മയിൽ വന്ന ചില ആളുകളെ അനുസ്മരിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഫികളായ ആദിൽ, അനസ് എന്നിവരെ പ്രത്യേകം ഓർക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സുഹൈൽ, ഷബീബ് എന്നിവരെയൊക്കെ ഈ സമയത്ത് പ്രത്യേകം സ്മരിക്കുകയാണ്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങളുടെ പ്രഥമ സംരംഭം വളരെ വിജയകരമായ രീതിയിൽ പൂർത്തിയാക്കി എന്ന് തന്നെ ഇപ്പോൾ ഓർക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുമൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് പലരും നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തത് എന്നും നമുക്കറിയാം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാ സമീപഭാവിയിൽ തന്നെ നമ്മുടെ ഉസ്താദ് ആപ്പിന് കീഴിൽ വിവിധ പ്രോഗ്രാമുകൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത് ഇൻഷാ അല്ലാ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ഇൻഷാ അല്ലാ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതോടൊപ്പം ഈ ഇതിൻ്റെ സംരംഭം ആരംഭിക്കുമ്പോൾ തന്നെ
ഇതിൻ്റെ നല്ലൊരു ഭാഗം, ഒരു നിശ്ചിത ഭാഗം ചാരിറ്റി നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അൽഹംദുലില്ലാ, നമുക്ക് അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം കൂടി ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അറിയിക്കുകയാണ്. ഏതായിരുന്നാൽ ഞാൻ കൂടുതൽ സംസാരിക്കുകയല്ല, അധികമായോ എന്ന് ആശങ്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു പരീക്ഷയുടെ മുഖത്താണ്. പരീക്ഷ അഥവാ എൻട്രൻസ്, അതിനാണ് നമ്മൾ കോച്ചിങ് നടത്തിയത്. ഇൻഷാല്ലാ 28-ാം തീയതി ബുധനാഴ്ച നമ്മളൊക്കെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അപ്പോൾ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്തുന്നു എന്ന് മാത്രം. അതായത്, നമ്മളൊരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു എൻട്രൻസ് പരീക്ഷ എഴുതുന്നത്. അപൂർവം ആളുകൾ മുമ്പ് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ പല കോച്ചിങ് ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ പല മോഡൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ നോക്കിയിട്ടോ എക്സാം എഴുതിയിട്ടോ ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ടാവാം. ഇല്ലാത്ത വിദ്യാർത്ഥിനികളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആരും ആശങ്കപ്പെടരുത്. ഏത് പരീക്ഷയാണെങ്കിലും പറയാനുള്ളത്, നമ്മൾ ആശങ്കയോടുകൂടി പരീക്ഷ എഴുതിയാൽ നമുക്ക് ആശങ്ക ബാക്കി നിൽക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വിജയിക്കും എന്ന ഒരു ഭാവത്തിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അത് നമ്മൾ നേടും. നമ്മളൊരു ദൃഢവിശ്വാസത്തോടുകൂടി എന്തായിരുന്നാലും ഞാനിവിടെ കോഴ്സിന് ചേർന്നിട്ടുണ്ട്, ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് കിട്ടും, കിട്ടണം എന്ന ആ ഒരു ഉത്കടമായ അഭിലാഷം നിങ്ങൾക്കുണ്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിരിക്കും. നിങ്ങൾ പരീക്ഷ നോക്കും. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, എല്ലാ പ്രവൃത്തിയും വിചാരം നിയ്യത്തുകളെ കൊണ്ടാണ്. വ ഇന്നമാ ലിക്കുല്ലി ഇംരിഇം മാ നവ, ഓരോ ആളുകൾക്കും എന്താണ് അവന് വിചാരിച്ചത് അത് ഉണ്ട്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ വിവിധ മോട്ടിവേഷൻ, പൈലോ കൊയ്ലയുടെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആൽക്കമിസ്റ്റ്, അപ്പോൾ എന്താണോ നമ്മൾ നേടാൻ ആഗ്രഹിച്ചത്, അതിൻ്റെ ശക്തമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നത് അങ്ങനെ വന്നാൽ ലോകത്തുള്ള എല്ലാവരും, എല്ലാ വസ്തുക്കളും, ചേതന അചേതന വസ്തുക്കളൊക്കെ നമുക്ക് അത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആകെ ഉണ്ടാകേണ്ടത് ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കും എന്ന് മാത്രമല്ല, എനിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ, നിങ്ങൾ ഇന്ന കോളേജ് എന്ന് ആഗ്രഹിച്ചാൽ അതിൽ തന്നെ സീറ്റ് കിട്ടും എന്ന ഒരു ദൃഢമായ വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു യുദ്ധത്തിന് പോവുകയാണ്, ഒരു പോരാട്ടത്തിന്. അതൊരു വിദ്യ നേടാൻ ഏറ്റവും സുഖകരമായ അല്ലെങ്കിൽ ഏറ്റവും കഠിനകരമായ ഒരു പ്രയത്നത്തിൻ്റെ മുമ്പിലാണ് നമ്മളതിന് പോവുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ ചില ആയുധങ്ങൾ വേണം. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായ കോച്ചിങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് പേടി, എന്ത് ആശങ്ക? നിങ്ങൾ ചില പരീക്ഷകൾ എഴുതി നോക്കിയിട്ടുണ്ട്, അതുപോലെ ഒരു പരീക്ഷയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് നമ്മൾ ഇന്ന കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഇന്ന കോളേജിൽ നമ്മൾ വാഫിയിൽ നമ്മൾ അല്ലെങ്കിൽ വഫിയിൽ അപേക്ഷ നൽകി, അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങി, അതിനുവേണ്ടി പരീക്ഷ എഴുതി, ആ പരീക്ഷ കഴിഞ്ഞ് ഇനി നമ്മളൊരു റിസൾട്ട് കാത്തിരിക്കും. ആ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ ആ റിസൾട്ടും റിസൾട്ട് പ്രഖ്യാപനവും നമുക്ക് വിജയിച്ചു അല്ലെങ്കിൽ ഇന്ന കോളേജിൽ സീറ്റ് കിട്ടി എന്നുള്ള ആ ഒരു അറിയിപ്പും ആ ഒരു നോട്ടിഫിക്കേഷനും നമുക്ക് എത്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം നിങ്ങൾ ഇപ്പം തന്നെ മനസ്സിൽ വിചാരിക്കുക. ഒരല്പസമയം കണ്ണ് ചിമ്പി നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ പരീക്ഷ എഴുതുന്നത് മനസ്സിൽ കാണുക. വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ചോദ്യപേപ്പർ ലഭിക്കുന്നു. അതിന് ഓരോന്നിനും നമ്മൾ വളരെ മനോഹരമായി ഉത്തരം എഴുതുന്നു. അതിനുശേഷം നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ആ ഒരു രംഗം അങ്ങനെ, പിന്നെ നമ്മൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ റിസൾട്ട് വരുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. നമ്മൾ ആളുകൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് സന്തോഷത്തിൻ്റെ ലഡു വിതരണം ചെയ്യുന്നു. ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ, നിങ്ങൾ മനസ്സിൽ കണ്ണ് ചിമ്പി 2-3 മിനിറ്റ് വെല്ലെ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ കാണുക, വിഷ്വൽ ചെയ്യുക, വിഷ്വലൈസേഷനാണ്. അങ്ങനെ നമ്മൾ വിഷ്വൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഷാല്ലാ നമുക്ക് പരീക്ഷയിൽ ടെൻഷൻ ഉണ്ടാവില്ല. പരീക്ഷ വളരെ ഈസിയായി, വളരെ ലളിതമായി നമുക്ക് ഇൻഷാല്ലാ നേരിടാൻ സാധിക്കും. അല്ലെങ്കിൽ എന്താ, പലപ്പോഴും നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആശങ്കയോട് കൂടിയാണ് പോവുക. എന്ത് ആശങ്കപ്പെട്ടത്, കാര്യമാണ്, ഒരു ജിജ്ഞാസയോടുകൂടി നമ്മളിതിനെ സമീപിക്കണമെന്നാണ്. ആ എന്ത് ചോദ്യമാണ് വരിക, പഠിച്ചവനെ ബേജാറായാലോ, ഞാൻ പഠിച്ചതുണ്ടാവും, പഠിക്കാത്ത കുറേ ചോദ്യങ്ങളുണ്ട്, എന്തിനു വേണം ആശങ്കപ്പെടണം? നമ്മൾ പഠിച്ച കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, പകുതിയോളം അല്ലെങ്കിൽ പകുതിയുടെ അടുത്ത് 40% പത്താം ക്ലാസ്സിലും മദ്രസ്സിലും പഠിച്ചതല്ലേ, അതിൽ നിന്നല്ലേ ചോദ്യം വരിക. നമ്മൾ പഠിച്ചു പോയതാണ്. പിന്നെ ഒരു 60% മെൻ്റൽ എബിലിറ്റിയും അടക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കറിയാം. അത് നമ്മൾ കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിട്ടില്ലേ നമ്മൾ 10-ാം ക്ലാസ് എത്തി? നമ്മളൊക്കെ 10-ാം ക്ലാസ് പാസ്സായ ആളുകളല്ലേ? നമ്മുടെ സർട്ടിഫിക്കറ്റിൽ സർക്കാർ നമ്മളെ ഹയർ സ്റ്റഡീസിന് ക്വാളിഫൈഡ് എന്ന് എഴുതിയിട്ടില്ലേ?
പിന്നെ നമ്മൾ എന്തിനാണ് അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പരീക്ഷയെ നമ്മൾ ഭയപ്പെടുന്നത്? ഒരു ഭയപ്പാടും അതിന് മുന്നിൽ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ചോദ്യം കിട്ടുമ്പോഴും അതിന് മുമ്പും വളരെ ആവേശപൂർവ്വം ഇനി പരീക്ഷ എതിരേൽക്കുക. ഓരോ ദിവസവും വന്നെങ്കിൽ 28-ാം തീയതി ആയെങ്കിൽ ആ പരീക്ഷ ആൾ കണ്ടെങ്കിൽ അതിലെനിക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചു, ആ ക്വസ്റ്റ്യൻ ഒന്ന് കിട്ടിയെങ്കിൽ എനിക്ക് എന്തെല്ലാം ചോദ്യങ്ങളുണ്ട് എന്ന് അറിയാമല്ലോ, എനിക്ക് ആ ചോദ്യങ്ങളൊന്ന് ആസ്വദിക്കാമല്ലോ, ഒരു ആസ്വാദനത്തോടുകൂടി നമ്മളതിനെ കാണുകയും ആ രീതിയിൽ പരീക്ഷയെ നമ്മൾ സമീപിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെട്ട് നെഗറ്റീവ് എന്തിനാണ് ചിന്തിക്കുന്നത്, അതിൽ അത് വരോ ഇത് വരോ അത് ഞാൻ നോക്കിയിട്ടില്ല, അങ്ങനെയല്ല. കുറെ നോക്കി എന്ന് പറഞ്ഞ് ഇപ്പോൾ വെറുതെയിരിക്കാനല്ല പറയുന്നത്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലെ ചിന്ത ഒരു പോസിറ്റീവ് ചിന്തയായിരിക്കണം. നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കും, അന്ന് ടെൻഷൻ അത് ഇത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് വളരെ നേരത്തെ ഇറങ്ങുക, പറ്റുന്ന ആളുകൾ വളരെ നേരത്തെ കാലത്ത് എഴുന്നേൽക്കുക, രാത്രി നേരത്തെ കിടന്നിറങ്ങുക. SLC പോലെ ഇത് ഒരുപാട് വേറെ പഠിക്കാനൊന്നുമില്ലല്ലോ. നമ്മുടെ ബ്രെയിന് ക്ലിയർ ആയിരിക്കണം, തലച്ചോർ, അതിന് വിശ്രമം ആവശ്യമാണ്. നിർബന്ധമായും നിങ്ങളെല്ലാവരും പരീക്ഷയുടെ തലേ ദിവസം 27-ാം തീയതി അല്ലേ, നാളെ രാത്രിയാണ് 27-ാം തീയതി, 27-ാം തീയതി നിങ്ങൾ നിർബന്ധമായിട്ടും അന്ന് കടന്നുറങ്ങുമ്പോൾ വളരെ നേരത്തെ അന്ന് വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ ഉറക്കുക, ഒരു 9 മണിക്ക് പറ്റുമെങ്കിൽ അപ്പോൾ ഉറങ്ങിക്കോളൂ. ഇശാംസ്കരിച്ച് വളരെ ശാന്തമായി നിങ്ങൾ ഉറങ്ങുക, ഒരു ബേജാറും വേണ്ട, സമാധാനത്തോടു കൂടി ഉറങ്ങിയാൽ നിങ്ങൾക്ക് ഇൻഷാല്ല പിറ്റേ ദിവസം അതിനേക്കാൾ സമാധാനത്തോടു കൂടി പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോൾ നമ്മുടെ മനസ്സ് തുറക്കും. അങ്ങനെ നമ്മൾ ചെയ്യാം. എന്നിട്ട് സാധിക്കുമെങ്കിൽ സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേൽക്കുക. ഇതൊരു ശീലമാവട്ടെ. വാഫി വഫിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ട ചില നല്ല ശീലങ്ങളാണ് ഇതൊക്കെ. കാലത്ത് എഴുന്നേൽക്കുക. അന്ന് കാലത്താണ് ഒരുപാട് നേരത്തെ എഴുന്നേൽക്കുക, കുറേ റെഫർ ചെയ്യാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സുബഹിക്കുമ്പോൾ എഴുന്നേൽക്കുക, 2.5 റക്അത്ത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്കതിന് ആഗ്രഹമുണ്ടോ, ഇൻഷാല്ലാ അള്ളാഹു സാധിപ്പിച്ചു തരും. നമ്മളൊരു നല്ല വഴിയിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ നല്ല വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിനെ നമ്മൾ മറക്കരുത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, എന്നിട്ട് നമ്മൾ സമാധാനത്തോടുകൂടി പരീക്ഷ എഴുതി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയണം അൽഹംദുലില്ലാ എന്ന് കൂടെ നമ്മൾ പറയണം. നമ്മളത് ഓർക്കണം അഡ്മിഷൻ കിട്ടുമ്പോഴും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ നേരത്തെ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഒരുങ്ങുന്നു. എല്ലാം നമ്മളെ പറ്റുമെങ്കിൽ രാത്രി തന്നെ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ രാവിലെ. നിങ്ങൾക്ക് എത്ര ദൂരത്താണോ നിങ്ങളുടെ സെൻറ്റർ എന്ന് എനിക്കറിയില്ല, സെൻറ്റർ ദൂരം കൂടുതലാണെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ നല്ല സാമഗ്രികളൊക്കെ ഒരുക്കണം. പിന്നെ ആവശ്യമില്ല, പക്ഷേ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതല്ല. എന്നാലും റഫ് പേപ്പറും അവിടെ നിന്ന് കിട്ടും, വേണമെങ്കിൽ ഒരു നോട്ട് ബുക്കോ റഫൊക്കെ എടുത്താൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകല്ലേ. പക്ഷേ നമ്മൾ നിർബന്ധമായിരുന്നു ഹാൾ ടിക്കറ്റ്, പറ്റുമെങ്കിൽ തലേ ദിവസം തന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് വെക്കാനാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് പറ്റിയില്ലെങ്കിൽ അത് അവിടെ അതിനൊക്കെ ഒരുപക്ഷെ സൗകര്യം ഉണ്ടാവും. പക്ഷെ നമ്മളൊക്കെ നേരത്തെ തന്നെ അതിനുവേണ്ടി ബേജാറാവാൻ പാടില്ല. അഥവാ ഞാൻ പ്രിൻ്റ് എടുത്തല്ലേ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ ഫോണിൽ സോഫ്റ്റ് കോപ്പി ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ നിർദ്ദേശം കിട്ടിയത് കൊണ്ട് പറ്റുന്ന ആളുകൾക്ക് തലേ ദിവസം അത് ചെയ്യും. അന്ന് പരീക്ഷേൻ്റെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതിന് വേറെന്തെങ്കിലും നമ്മുടെ സാഹചര്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും, ഇരിക്കാം. അതിൽ നിങ്ങൾ ടെൻഷൻ ആവരുത്, പേരൻ്റ് ആവശ്യമില്ല. എന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും നല്ലൊരു ഫോൺ നമ്മൾ കയ്യിൽ വെക്കണം. കൂടെ രക്ഷിതാവുണ്ടെങ്കിൽ ഒരു ഫോണും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് വളരെ ശാന്തമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാണ്. ആരെ ഹാൾ ടിക്കറ്റ് നമ്മുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്ത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ വളരെ നേരത്തെ കാലത്ത് എഴുന്നേറ്റുകൊണ്ട് സുബഹിക്ക് മുമ്പ് തന്നെ നമ്മൾ എഴുന്നേറ്റ്, പിന്നെ സുബഹിക്ക് ശേഷം ഉറങ്ങരുത് കേട്ടോ. 9 മണിക്ക് പോകേണ്ട സ്ഥലങ്ങളുണ്ടാവും. ചില വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം പരീക്ഷ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ഉള്ള ആളുകൾ നിങ്ങൾ ഉറങ്ങണമെങ്കിൽ ഒരു 12 മണിക്ക് ഉറങ്ങിക്കോളൂ. രാവിലെ സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചാൽ പിന്നെ കൈരിലെത്തുന്നുണ്ട്. അപ്പോൾ സുബഹിക്ക് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. സുബഹി നിസ്കരിച്ച് പിന്നെ സൂര്യോദയം വരെ ഉറങ്ങരുത്. സുബഹി പിന്നെ നമ്മുടെ സമയത്ത് നിസ്കരിച്ചാൽ തന്നെ അന്ന് ബർക്കത്തുണ്ടാവും എന്നാണ്. അതുകൊണ്ട് നമ്മൾ സുബഹിക്ക് ശേഷം ഒരിക്കലും ആ ശീലം നമ്മൾ മാറ്റണം. മാത്രമല്ല പരീക്ഷയ്ക്ക് പോകുന്ന അന്ന് നിർബന്ധമായിട്ട് ഇതൊരു നമ്മുടെ ഒരു പരീക്ഷ എന്ന് മാത്രം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ് ആവാൻ പോകുന്ന ഒരു എക്സാമാണ്. അത് നമ്മൾ നേരിടുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇൻഷാല്ല നമുക്കത് കിട്ടണം, കിട്ടിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ദൃഢവിശ്വാസത്തിൽ നമ്മൾ പോയാൽ നിർബന്ധമായിട്ടും കിട്ടും. പിന്നെ ഇൻ കേസ് ആർക്കെങ്കിലും യാദൃശ്ചികമായി കിട്ടിയില്ലെങ്കിൽ അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പരീക്ഷയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ രീതിയിൽ സമാധാനത്തോടു കൂടി പോകുന്നു. അങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് രാവിലെ പ്രാർത്ഥിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ നിലയ്ക്ക് ഇറങ്ങുന്നു. വീട്ടിലെ നമ്മുടെ പ്രായമായ വല്യമ്മ ഉമ്മ ഇവരെ കൊണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ വളരെ സമാധാനത്തോടു കൂടി നേരത്തെ നമ്മൾ പരീക്ഷ ഹാളിലെത്തുന്നു. നമുക്ക് 10 മണി 10:30 സമയം തന്നാൽ നമ്മൾ 1.5 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്താവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മളതിന് പ്ലാൻ ചെയ്യണം വളരെ നേരത്തെ. കാരണം ബ്ലോക്ക് പ്രതീക്ഷിക്കാം, പലതും പ്രതീക്ഷിക്കാം, യാത്രയുണ്ടെങ്കിൽ. അതുകൊണ്ട് അവിടെ എത്തിയാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് വളരെ നേരത്തെ എത്താവുന്ന രൂപത്തിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ അതിന് മുമ്പോ എത്താവുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് പോകേണ്ടത്. അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നു, നമ്മളവിടെ ഇരിക്കുന്നു, വളരെ ശാന്തമായി നമ്മുടെ കാര്യങ്ങൾ. ഒരിക്കലും തന്നെ നിങ്ങൾ ഒരു ആശങ്കയുടെ ഒരു പ്രശ്നമില്ല, കാരണം നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം മുതലുണ്ട്. പിന്നെ നിങ്ങളീ പരീക്ഷയ്ക്ക് എഴുതി വന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഇനി അലവാ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അതാ വന്നു എന്ന് ഓപ്പൺ ചെയ്യാൻ പറയുമ്പോൾ തന്നെ വിസ്മിച്ചെൻ്റെ ഓപ്പൺ ചെയ്യുക. ഒന്ന് വലിയ ടെൻഷനുള്ളവരൊക്കെ സുഹൃത്തൊക്കെ ഹാളിലെത്തി ഒന്ന് നല്ല ഓതുക. വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് ചിമ്പിയിട്ട് അവിടെ നിന്ന് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ്, ശ്വാസം മേലോട്ട് വലിച്ച് ആഴത്തേക്ക് മെല്ലെ ഒന്ന് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം പരീക്ഷ ഹാളിൽ നിന്ന് ആർക്കും ശല്യമില്ലാത്ത രൂപത്തിൽ ചെയ്താൽ ഒന്നും കൂടി എന്താവും ഫ്രീ ആവും, മനസ്സൊക്കെ ഫ്രീ ആക്കും. അതിന് വിസ്മിച്ചേലിട്ട് പരീക്ഷ ചെയ്ത് ഇൻഷാല്ലാ ധൈര്യമായി എഴുതിക്കോളൂ. പ്രത്യേകിച്ച് നമ്മുടെ കോച്ചിങ് ഒക്കെ നടന്ന ആളുകൾക്ക് ഇൻഷാല്ലാ നിങ്ങൾക്കൊക്കെ ഇൻഷാല്ലാ അഡ്മിഷൻ കിട്ടും എന്ന ഒരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. പിന്നെന്താ നിങ്ങൾ പഠിക്കേണ്ടത്? ഒരു പേടി പഠിച്ചില്ല. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും പല കാരണത്താൽ അള്ളാഹുവിൻ്റെ വിധി നമുക്ക് മറികടക്കാൻ സാധ്യതയല്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യാം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രാർത്ഥന അതൊക്കെ ചെയ്യാൻ പറ്റും. ഒരിക്കലും ടെൻഷൻ വേണ്ട എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതിൻ്റെ കാര്യം ഞാൻ ജിജ്ഞാസയോടുകൂടി നമ്മുടെ ഇതിനെ സമീപിക്കും. ഇതിനേക്കാൾ എന്തെല്ലാം പരീക്ഷകൾ പരീക്ഷണം ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവുണ്ടല്ല, വേറെ കുറേ കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിയപ്പോൾ നമ്മളത്ര റെഫർ ചെയ്യാത്ത കൊണ്ടോ നമുക്ക് അങ്ങനെ പോയി എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. കാരണം ഇതൊരു തോൽവിയല്ല. ഈ തോൽവിയാണെങ്കിൽ തന്നെ പലപ്പോഴും തോറ്റ ആളുകളാണ് പിന്നീട് വിജയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും ഒരു ഓപ്ഷനുണ്ട്. വേറെ പല സമാന്തര സംവിധാനങ്ങളുണ്ട്. വാഫി മാഫിയയിൽ മാഫിയയ്ക്ക് പറ്റി ഇതേപോലെ അല്ലെങ്കിലും വ്യത്യസ്തമായ സംവിധാനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ ഇനിയും ഇതിൽ തന്നെ വരണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് നിലവിൽ ഇതുവരെ CAC ചെയ്യുന്ന ചില രീതികളുണ്ട്. ലേറ്റർ എൻട്രി ഉണ്ട്, പ്ലസ് ടുവിലേക്ക് അല്ലെങ്കിൽ ഡിഗ്രിയിലേക്കൊക്കെ കടന്നു വരാനുള്ള ഓപ്ഷനുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ തംഹീദിയ എന്ന് പറയുന്ന ഇതിൻ്റെ ആദ്യ ഘട്ടമുണ്ട്, രണ്ട് വർഷം. അന്ന് കുട്ടികൾ പഠിക്കുന്ന അറബി ഭാഷയിലുള്ള ഒരു പ്രാവീണ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിന് പല രീതികളും ഉണ്ട്, പല സിലബസുകൾ, പല സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പഠിക്കുക. ഇൻഷാല്ലാ നമ്മുടെ ആപ്പിൽ തന്നെ നമ്മൾ അറബി ഗ്രാമറിൻ്റെ ചില കോഴ്സുകളൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അവർക്കൊക്കെ അത് ഉപകരിക്കും. ചെറിയ രീതിയിലാണെങ്കിലും ഇൻഷാല്ലാ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിവിടെ നമ്മുടെ കോളേജിൽ പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഉപകരിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് സിലബസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ അത് നമ്മൾ ഔട്ട് ചെയ്യുമ്പോൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതായിരുന്നാലും നിങ്ങൾ കോഴ്സിൽ അങ്ങനെ കിട്ടിയില്ല എന്ന വിചാരത്തിൽ ടെൻഷനാണ്. പിന്നെയും കിട്ടുമോ, ആ രീതിയിൽ കടന്നു വരുന്ന ആളുകളുണ്ട്, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ സമാധാന സംവിധാനത്തിലോ ഒക്കെ പോകാം. ഏതായിരുന്നാലും നമ്മുടെ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നടത്തി ആ ശ്രമത്തിന് ഒരു പ്രതിഫലം ഉണ്ടാകും. അത് നമ്മളിതിലേക്ക് കടന്നു വരാനുള്ള ഒരു നമ്മുടേതായ ഒരു ഉൽക്കടമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കും, നിങ്ങൾ പരീക്ഷ എഴുതി പത്താം ക്ലാസ്സിൽ നല്ല മാർക്കുള്ള കുട്ടികൾ, ഫുൾ എ പ്ലസ് ഉള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ പരീക്ഷ എഴുതുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നിങ്ങളെ വഴി തെറ്റിപ്പിക്കാൻ പല ആളുകളും നിങ്ങളെ പിന്നാലെ ഉണ്ടാവും. വളരെ ഗൗരവത്തോടു കൂടി പറയാം, അവർക്ക് അവരുടെ ഉള്ളിൽ വേറെ ആയിരിക്കും. നമ്മളിതൊരു നല്ല ഉദ്ദേശത്തോടെ ഒരു നല്ല മനുഷ്യനാവുക, കുറച്ച് കാലം ദുനിയാവിൽ ജീവിക്കുള്ള മനുഷ്യൻ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് യാത്ര ആവുകയും ഈ അപ്പോൾ നമ്മൾ വെറും ഭൗതികമായ വിദ്യാഭ്യാസം കൂടെ നമുക്ക് എന്ത് നേടാൻ പറ്റും? എന്തെങ്കിലുമൊക്കെ നമ്മൾ അധ്വാനിച്ച് വല്ലതും നേടിയാൽ എത്ര നമുക്ക് ഉപയോഗിക്കും? എത്ര വർഷം? 10-30 വർഷം നമ്മുടെ ജോലിയിലൊക്കെ ആയി അങ്ങനത്തെ ആളുകളോടാണ് പറയുന്നത്. അത് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-45 വർഷം ഇവിടെ ജീവിക്കാം സുഖമായി. പിന്നെ എന്താണ്? അതല്ലേ നമ്മുടെ ശാശ്വതമായ ലക്ഷ്യം? അപ്പോൾ അതല്ലേ നമ്മൾ മുന്നിൽ കണ്ടത്? നമ്മളെ ഈ ഒരു ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ടും കിട്ടും. അപ്പോൾ പല ആളുകളും സയൻസാണല്ലോ, സയൻസിന് പോയിക്കോ, അല്ലെങ്കിൽ അതിലെ ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ പല നിലക്കും നമ്മളെ എന്താണ് വാഫി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നമ്മളെ വഴി തെറ്റിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും പലരും ഉണ്ടാവും നല്ല മാർക്കറ്റുകളെ പിന്നാലെ, പല ആളുകളും അവരുടെ പിന്നാലെ പലതും പറഞ്ഞുകൂടും. നമ്മൾ കരുതിയിരിക്കുക പിശാച് നല്ല വഴിയിലേ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസമൊക്കെ ഭൗതിക രംഗത്ത് നമുക്കറിയാം, ഭൗതിക വിദ്യാഭ്യാസം പലയിടത്തും സുരക്ഷിതമായ ഇടങ്ങളില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് സുരക്ഷിതമാണ്. നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാൻ അതിസുരക്ഷിതമാണ്. അത് രണ്ട് ലോകത്ത് നമുക്ക് ഉപകരിക്കും. നമ്മുടെ പ്രബോധനം എന്ന തത്വത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഭൗതികമായി നമുക്ക് എന്തെല്ലാം മേഖലയിലേക്ക് കടന്നു പോകണോ അത് നമുക്ക് സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുക, നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടാവുക, അതിലേക്ക് നമ്മൾ പ്രയാണം നടത്തുക. ആരെങ്കിലും പറയുമ്പോൾ അവരെ എതിർക്കാതെ ആ അറിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ എന്നാലും നമുക്കൊരു തീരുമാനമാണ്. നമ്മളിത് മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വന്നുവെങ്കിൽ നമ്മളൊരിക്കലും മാർക്ക് കിട്ടി അഡ്മിഷൻ കിട്ടി നമ്മൾ പിന്മാറരുത്.
പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്ഥാപനത്തിലേക്ക് പോകാൻ ശ്രമം നമ്മൾ നടത്തണം എന്നും സാന്ദർഭികമായി ഉയർത്തിയാണ്. പിന്നീട് ഭാവിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറാലോ, സാധിക്കുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യുക എന്നുകൂടി സാന്ദർഭികമായി നിർത്തുന്നു. എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ചില സ്ഥലത്ത് ചില സൗകര്യങ്ങൾ ചില വ്യത്യാസമുണ്ടെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനും മറ്റും മറ്റുമൊക്കെ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടാൻ ആദ്യമായി നമ്മൾ എൻട്രൻസിൽ നമ്മൾ മറികടക്കുക എന്നാണ് തൗഫീഖ് നൽകട്ടെ. പിന്നെ നമുക്കറിയാം ചില കാര്യങ്ങൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓറിയൻറ്റേഷൻ്റെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നൊക്കെ സ്ഥാപനം നൽകിയ ആളുകൾക്ക് ഒരു പക്ഷേ അതിൽ അലോട്ട് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നാൽ അതിലില്ലെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ കൊടുക്കാം. ഇനി ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ കൊടുത്ത സ്ഥാപനത്തിൽ നമ്മൾ ഉണ്ടാവും. പക്ഷേ പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇല്ലാതെയാവും. എങ്ങനെ അത്? ഇപ്പോൾ വേറെ കുറേ മാർക്കുള്ള ആളുകൾ വീണ്ടും അവിടെ അവരുടെ ഓപ്ഷൻ മാറ്റാം. അതുകൊണ്ട് ട്രയൽ വന്നാൽ നമ്മളതിലുണ്ടെങ്കിൽ പോലും നമുക്ക് അതിന് ശേഷമുള്ള ഓപ്ഷനായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ല, നമ്മളതിന് ശേഷമുള്ള ഓപ്ഷനുകളായിട്ട് കൂടുതൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നൽകണമെന്ന് കൂടി സാന്ദർഭികമായി നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. പിന്നെ നമ്മളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം 10-ാം ക്ലാസ് കഴിഞ്ഞ് അല്ലേ, അങ്ങനത്തെ ഒരു പ്രായമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരിക എന്നത് വലിയ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്. അത് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഭൗതികമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വേറെ ചിന്തയിലൂടെ നടക്കുന്ന ഒരു സമയത്ത് ഈ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ഭൗതികം ഒരു ഭാഗത്തുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ ഉണ്ട് എന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്ഥാപനങ്ങളിൽ പോകാമായിരുന്നല്ലോ. ആ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വിചാരം ഒരു നീയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഷാബുന്നഷാഫിഇബാദത്തില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വളർന്ന ഒരു യുവാവ് അർശിൻ്റെ തണലുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു തണൽ കിട്ടാൻ അർഹത നിങ്ങൾക്കുണ്ട്, അള്ളാഹു നൽകുമാറാവട്ടെ എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ എന്നാലും നമ്മുടെ പിന്നാലെ വഴിതിരിക്കാൻ പലതുണ്ട്. സോഷ്യൽ മീഡിയകളുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ചിലർക്കൊക്കെ കിട്ടാതിരുന്നേക്കാം എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില ആളുകൾക്കൊക്കെ അങ്ങനെ വന്നേക്കാം, ഇതിലേക്ക് കൂടുതൽ ശ്രമിക്കാതിരിക്കുകയോ അങ്ങനെ പല രീതിയിൽ എഴുതുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഒരിക്കലും തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ വലയത്തിൽ അത് പോസിറ്റീവായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഉപയോഗിക്കുക, നമ്മളത് ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുകയല്ല. പക്ഷേ നമ്മളതിലൂടെ നമ്മളറിയാത്ത ചില കെണികളിലൂടെ നമ്മൾ വീണു പോകാൻ പാടില്ല. പല അനുഭവങ്ങളും നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നുണ്ട്, പലരെയും പലരും പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇല്ലാത്ത ആളുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഫേക്ക് ഐഡികൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വലയിൽ വീഴ്ത്തുകയും അതിൻ്റെ പേരിൽ ആത്മഹത്യയുമൊക്കെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ആ രംഗം അതീവമായ ജാഗ്രതയോടുകൂടി കാണണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയും എന്നാൽ പഠനപരമായ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് നടക്കുന്നതാണ്. വളരെ ഇത് ഇപ്പോൾ നമ്മുടെ കോഴ്സ് വരെ നിങ്ങൾക്ക് അങ്ങനെയാണ് ആസ്വദിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ അതിനെ കാണണമെന്നും സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു സിസ്റ്റം ഏതാനും വർഷങ്ങളായി ഇവിടെ കടന്നു വന്നിട്ട് മുമ്പൊക്കെ പലരും കോഴ്സിന് ചേരുമ്പോൾ തന്നെ അത് പറയാനൊരു ഒരു ഒരു എന്തോ ഒരു വിമിഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ വാഫി വഫിയ അതിനാണ് പഠിക്കുന്നതെന്ന് കുട്ടികൾ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ദീനി സംവിധാനത്തിലേക്ക് പലരും ഇപ്പോൾ കടന്നു വരുന്നത് നിങ്ങൾക്കറിയാമോ? ഇത് ആഗ്രഹിച്ചുകൊണ്ടാണ്. മുമ്പ് പാർത്തും പതിങ്ങിയുമൊക്കെ ആയിരുന്നു കുറച്ചു മുമ്പ് നമ്മുടെ സംവിധാനം കടന്നു വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരു അഭിമാനം, കോഴ്സ് പഠിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ആത്മാഭിമാനം നൽകിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഒരു പക്ഷേ ഇതിൽ പഠിച്ച ആളുകൾ ഭൗതികമായി ഉയർന്ന് വലിയ രംഗത്തെത്തിയത് കൊണ്ടും അങ്ങനെയും ആവാനുള്ള ചെറിയ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായിരുന്നാലും നമ്മുടെ മുമ്പിൽ അതൊന്നും ലക്ഷ്യമാക്കേണ്ടതില്ല. നമ്മുടെ മുമ്പിൽ ഇൻഷാല്ലാ അള്ളാഹുദ്ദീൻ പഠിക്കുക. അപ്പോൾ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. അങ്ങനെ ആരുടെയെങ്കിലും ലക്ഷ്യം ആഖിറത്തായ ദുനിയാവ് അവനിലേക്ക് ഇങ്ങോട്ട് വരും. ദുനിയാവായാലോ, ദുനിയാവ് ലക്ഷ്യമാക്കിയതൊക്കെ പഠിച്ചാലോ അവന് അള്ളാഹു ദാരിദ്ര്യം നൽകുമെന്നും ഷഫീന ദോഹാ റസൂലുള്ളാഹി. അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഒരു സംവിധാനം മുന്നോട്ട് വെച്ച നമ്മുടെ നേതാക്കന്മാർ അവരൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു സിസ്റ്റത്തിലൂടെ സംവിധാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ നമ്മളതിൻ്റെ ആളുകൾ തന്നെയാണ്.
ബഹുമാനപ്പെട്ട ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമ, അതിൻ്റെ ആശയം ആദർശങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅ. അപ്പോൾ ആ ഒരു ദിശയിലൂടെ പോകാം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായേക്കാം. കാരണം സോഷ്യൽ മീഡിയയിൽ പലതും വരികയാണ് ഇസ്ലാമിനെ കുറിച്ച്. ആ ഇസ്ലാമിൻ്റെ ശരിയായ സത്ത എന്താണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഇൻഷാല്ലാഹ് നമ്മുടെ കോഴ്സ് സഹായിക്കും. ഇനി കോഴ്സിൽ പെടാതെ പുറത്തു പോകുന്ന ആളുകൾ കൂടി അങ്ങനെയൊക്കെ സംശയമുണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് ഉൾക്കൊള്ളുന്നതിന് പകരം ആ ഇങ്ങനെ ഇത് ചോദിക്കാനും പറയാനും ഒക്കെ ആളുകളുണ്ടല്ലോ, ഒന്ന് ഇതിനൊക്കെതിരുള്ള യഥാർത്ഥത്തിൻ്റെ സോഴ്സിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് സന്ദർഭികമായി ഉണർത്തും. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുക. ആ സരണിയിലൂടെ അതിൻ്റെ തണലിൽ നമ്മൾ ജീവിക്കുക. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട റെക്ടർ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ, പാണക്കാട് കുടുംബം, ആ ഒരു കുടുംബമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ അവബോധവും മറ്റൊരു തലത്തിലുള്ള ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ മുന്നിലുണ്ടാവണം. അവരൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്ന ഈ കോഴ്സും സംവിധാനവും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ അവരെയൊക്കെ ഉൾക്കൊള്ളിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ നല്ല രീതിയിൽ ജീവിക്കാനും അവനിഷ്ടപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിക്കാനും അവനിഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാനും തോഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടും നമ്മുടെ സംവിധാനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലാത്ത ആളുകളൊക്കെയുണ്ട്. അവരെയൊക്കെ നമ്മൾ ഓർക്കുക, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഞാൻ അവസാനമായി നമ്മുടെ കൂടെ നിന്നതിൽ നമ്മുടെ പുറ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും നേരത്തെ പറഞ്ഞ എല്ലാ ആളുകളും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സംഘടനകൾ, മറ്റു കോളേജിലുള്ള ആളുകൾ, അതുപോലെ തന്നെ പ്രവർത്തികൾ എല്ലാവരും നമ്മുടെ ഉസ്താദ് ആപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് വലിയ സന്തോഷം ഒന്നുകൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ആർക്കൊക്കെയോ നന്ദി പറയണമെന്ന് നമുക്കറിയില്ല, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഇൻഷാല്ലാ നിങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾ നിങ്ങൾ ഇനിയും നമ്മുടെ കൂടെ നിൽക്കുമെന്നും നിങ്ങളുടെ ഈ നിങ്ങളുടെയുള്ള സഹായം സഹകരണം അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെയുള്ള ഒരു ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ വാക്ക് ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രചോദനം. അതൊക്കെ ഇൻഷാല്ലാഹ് ഇനിയും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.